നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നായ വളർത്തൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നായ വളർത്തൽ മേഖലയിലെ സ്വയം തൊഴിൽ സാധ്യതകളെയും പുതുസമീപനങ്ങളെയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് പ്രതിപാദിക്കുന്നത് നായകുട്ടിയെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും പിന്നെ വിരമരുന്ന് കൊടുക്കേണ്ട കാര്യങ്ങളെയും കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നായ്കുട്ടി വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ബഡ്ജറ്റ് അതായത് ഉടമസ്ഥൻ്റെ ബഡ്ജറ്റ് വീട്ടിലെ സ്ഥല സൗകര്യം മറ്റു കുടുംബാംഗങ്ങളുടെ മനോഭാവം എന്നിവ പരിഗണിക്കേണ്ടതുണ്ട് ഒരു വെറ്റിനറി ഡോക്ടറുടെ അഭിപ്രായം തേടണം നായ്കുട്ടിയെ വാങ്ങുന്നതിന് മുമ്പ് എന്നിട്ട് വേണം നമുക്ക് യോജിച്ച ഇനം നായയെ തിരഞ്ഞെടുക്കാനായിട്ട് വാങ്ങുമ്പോൾ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ അതായത് കെ സി ഐ എന്ന് പറയുന്ന സംഘടനയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള നായയെ വാങ്ങാൻ ശ്രദ്ധിക്കണം ആ നായകൾക്ക് വില ച അല്പം കൂടുതലാണെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ള നായയെ വാങ്ങാൻ ശ്രദ്ധിക്കുക ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ ചെന്ന് കണ്ട് നായ വാങ്ങരുത് മൂന്ന് നാല് സ്ഥലങ്ങളിൽ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട നായകുട്ടിയെ കണ്ട് തിരഞ്ഞെടുക്കുക വാങ്ങിയാൽ എത്രയും നേരത്തെ പരിചയമുള്ള ഒരു വെറ്റിനറി ഡോക്ടറെ കാണിച്ച് നായക്കുട്ടിയുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക ആരോഗ്യ പരിശോധന നടത്തുക ഒരു മൃഗാശുപത്രി സന്ദർശിക്കാൻ ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ സമയമെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് ആവശ്യമുള്ള മരുന്നുകൾ ടോണിക്കുകൾ വിരമരുന്ന് ഷാംപൂ നായകൾക്കുള്ള റെഡിമെയ്ഡ് തീറ്റ മുതലായവ കുറിച്ച് വാങ്ങുക മെഡിക്കൽ ഷോപ്പുകാരുടെയും ഉടമസ്ഥൻ നേരിട്ടുമുള്ള ചികിത്സ ഒഴിവാക്കേണ്ടതു തന്നെയുണ്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ നായകുട്ടി അടുത്ത പത്ത് വർഷത്തേക്ക് നിങ്ങളുടെ കുടുംബാംഗമാണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ചികിത്സാ അവകാശങ്ങൾ നിങ്ങൾ ഒരിക്കലും നിഷേധിക്കരുത് ഇനി നമുക്ക് വീരമരുന്നിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാം പരിശോധിക്കാം വിരമരുന്ന് ആദ്യത്തെ ഡോസ് പതിനഞ്ച് ദിവസം പ്രായമാകുമ്പോൾ കൊടുക്കേണ്ടതുണ്ട് പിന്നീട് ആറു മാസം പ്രായം വരെ മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതിയാകും ആറു മാസത്തിന് മുകളിൽ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതിയാവും ഒരു വയസ്സിന് മുകളിലുള്ള നായക്കാണെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ കൊടുക്കേണ്ടതുണ്ട് ഗർഭിണികളായ നായകൾക്ക് പ്രത്യേക വിരമരുന്ന് നൽകേണ്ടതുണ്ട് ആ കാര്യം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം